ശക്തമാണ്. എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ഈശ്വര സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു ദിവസമാണിത്. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിന് സമർപ്പിക്കാം. ഈശോ സ്നേഹിച്ച് പേര് ചൊല്ലി വിളിച്ച് ഇന്ന് നമ്മളിവിടെ എത്തിച്ചിരിക്കുക. ഈശോ അവിടെ കൊണ്ടുവരുന്നത് അനുഗ്രഹിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നമ്മളോട് സ്നേഹവും കാരുണ്യവും ദയയും ആർദ്രതയും നന്മയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈശോ ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുക്കാം. എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ ഈശോയെ ആരാധിക്കണം, എനിക്ക് എൻ്റെ ഈശോയെ അറിയണം, എനിക്ക് എൻ്റെ ഈശോയോടൊപ്പം ആയിരിക്കണം, എൻ്റെ ജീവിതത്തെ ഈശോയോടൊപ്പം ചെലവഴിക്കണം, ഈശോയെ മഹത്വപ്പെടുത്തണം, ഈശോയ്ക്ക് നന്ദി പറയണം, ഈശോയ്ക്ക് സ്തുതി പറയണം. ഇത് മാത്രമായിരിക്കണം നമ്മുടെ ഏക ചിന്ത. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ കർത്താവും തൽപരനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈശോയുടെ കാര്യത്തിൽ ആഗ്രഹം കാണിക്കുമ്പോൾ, താല്പര്യം കാണിക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ കർത്താവും തൽപരനായിരിക്കും. ഇവിടെ ഞാനൊരു വചനം എടുത്തിട്ടുണ്ട്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. ഈ വിഷയമായിരിക്കും ഇന്നത്തെ നമ്മുടെ വിഷയം. ഏശയ്യാ 30:18 ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ്. ഏശയ്യാ 30:18 എന്താണ് വചനം ഉച്ചത്തിൽ ഇന്ന് മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ ഈ ക്ലാസ് മുഴുവൻ ചിന്തിക്കുന്ന ഒരൊറ്റ വചനത്തേലാണ്. എന്താന്ന് വായിക്കാമോ? അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. എന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. എൻ്റെ കുടുംബത്തോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. എൻ്റെ മക്കളോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചെറുതും വലുതുമായ എല്ലാ ജീവിത പ്രശ്നങ്ങളോടും ദൈവം സ്നേഹം കാണിക്കാൻ, ദൈവം ഇടപെടാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. എൻ്റെ രോഗമേഖലകളിൽ എനിക്ക് സൗഖ്യം നൽകാൻ ഈശോ കാത്തിരിക്കുകയാണ്. എൻ്റെ കടബാധ്യതകൾ ഈശോ ഏറ്റെടുത്ത് അവിടെ അനുഗ്രഹം വർഷിക്കാൻ ഈശോ കാത്തിരിക്കുകയാണ്. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കാൻ, ദയ കാണിക്കാൻ, ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടോ? അപ്പോൾ എൻ്റെ കാര്യത്തിൽ നല്ല താല്പര്യമുള്ള ഒരാൾ ലോകത്തുണ്ടത് ആരാ? ഈശോ. ഈശോയ്ക്ക് ഈ താല്പര്യം എന്നെങ്കിലും നമ്മളോട് കുറയുവോ? കുറയത്തില്ല. അത് സ്ഥിരമാണ്, അത് സ്ഥായിയാണ്, അത് എന്നും ഒരുപോലെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ അല്പം സ്നേഹം കാണിക്കും, കാരുണ്യം കാണിക്കും. അപ്പം നമുക്കൊരു സ്ഥിരമായിട്ട് സ്നേഹവും ഔദാര്യവും താല്പര്യവും ഈശോയോടുണ്ടോ? ഇല്ല. ഈശോയ്ക്ക് അങ്ങനെയല്ല. ഈശോയ്ക്ക് സ്ഥിരമായൊരു സ്നേഹം, കാരുണ്യം, ആർദ്രത, ദയ, നന്മ നമ്മളോട് കാണിക്കണമെന്ന് ഈശോയ്ക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് എനിക്ക് ഏതെല്ലാം മേഖലയിലാണ് കർത്താവിൻ്റെ ഈ ആർദ്രത വേണ്ടത്, കർത്താവിൻ്റെ ഈ കരുണ വേണ്ടത്? അതുകൊണ്ട് അടുത്ത വചനം നോക്കിക്ക്, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. നിന്നോട്, നമ്മോട് കാരുണ്യം കാണിക്കാൻ കർത്താവ് തന്നെ 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 ഉയർത്തുകയാണ്. അടുത്ത വചനം ഒന്ന് വായിച്ച്. കർത്താവ് നീതിയുടെ ദൈവമാണ്. ദൈവം നീതി, അത് അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന വിധത്തിൽ, ഓരോരുത്തർക്കും വേണ്ട വിധത്തിൽ സ്നേഹം, ദയ, നന്മ, വിശ്വാസം, പ്രാർത്ഥനയുടെ കൃപ, സാമ്പത്തിക മേഖലയിലെ അനുഗ്രഹം, ആരോഗ്യം, സൗഖ്യങ്ങൾ, വിടുതലുകൾ, ഇതെല്ലാം ദൈവം ഓരോരുത്തർക്ക് അർഹിക്കുന്ന വിധത്തിൽ നൽകുന്ന നീതിയുടെ ദൈവമാണ് ആര്? എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്ത വചനം ഒന്ന് ശ്രദ്ധിക്കാമോ? എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യമാർ. ഈ വചനം നമുക്ക് ഒന്നു ചേർന്ന് ഉച്ചത്തിൽ ഒരേ സ്വരത്തിൽ ഒന്ന് പറയാമോ? ആദ്യം തുടങ്ങി, അതായത് ഏശയ്യ 30:18 എല്ലാവരും ചേർന്ന് പറയുന്നു. എന്നോട് കാരുണ്യം കാണിക്കാൻ, ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ആ വചനം ഒന്നുകൂടി വായിച്ച്. ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. അടുത്തത്, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. അല്പം കൂടെ സ്വരം ഉയർത്തി അടുത്ത വചനം പറഞ്ഞ്. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, വീണ്ടും അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ.
കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അനുദിനം ഈശോ നൽകുന്ന സഹനങ്ങളെ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് സഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഈശോ നൽകിയ 10 കൽപ്പനകൾ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോ നൽകിയ കൂദാശകൾ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അനുദിനം വചനം വായിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയോട് ചേർന്ന് ഈശോയോട് സംസാരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയോട് സ്നേഹിക്കാൻ സമയം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ പോരാ പോരാ ശക്തിയോടെ ഉച്ചസ്വരത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളുടെ ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കാം. അപ്പോൾ ഈശോയുടെ ഔദാര്യം, ഈശോ നമ്മളുടെ ഔദാര്യം കാണിക്കുക എന്ന് പറയുമ്പോൾ, ഈശോ നമ്മളോട് സ്നേഹിക്കാൻ, നമ്മളെ ഓരോരുത്തരെയും വ്യക്തമായും വ്യക്തിപരമായും സ്നേഹിക്കാൻ ഈശോ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തമായും വ്യക്തിപരമായും സ്നേഹിക്കുവാൻ മാത്രമല്ല, നമ്മളുടെ ആ വിശ്വാസത്തിൽ വളർത്താനും ഈശോ നമ്മളെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അനുദിനം പ്രാർത്ഥനയിൽ ഉയരാനും വളരാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ഔദാര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാ മേഖലയിലും ദൈവത്തിന് നന്ദി പറയും. അപ്പോൾ ഈശോ കാത്തിരിക്കുന്നത് ഔദാര്യം കാണിക്കാനാണ്. ഏതെല്ലാം മേഖലയിൽ, വിശ്വാസത്തിൽ ഞാൻ വളരാൻ, പ്രാർത്ഥനയിൽ ഞാൻ ഉയരാൻ, ഈശോയുടെ സ്നേഹത്തിൽ ഞാൻ ഉയരാൻ, പ്രത്യാശയിൽ വളരാൻ, കുടുംബത്തിൽ നന്മയുണ്ടാകാൻ, പരസ്പരം ബഹുമാനിക്കാൻ, ഈശോ നമുക്ക് നൽകിയ 10 പ്രമാണങ്ങളും അനുസരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി നമ്മുടെ കുടുംബത്തിൽ ഉയർച്ചയുണ്ടാകാൻ കർത്താവ് ഔദാര്യം കാണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നല്ല വിടുതലും സൗഖ്യം നൽകാൻ കർത്താവ് ഔദാര്യം കാണിച്ച് നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ? എത്രമാത്രം ഇത് ഞാൻ വിശ്വാസം പുലർത്തി കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നുവോ, അത്രയും ദൈവത്തിൻ്റെ കൃപ, സ്നേഹം, ഔദാര്യം അടിക്കടി ഉയർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞാണ്, എൻ്റെ സിസ്റ്ററെ, എനിക്ക് ഒരു വിശ്വാസം, ഒരു പ്രാർത്ഥനയോടൊന്നും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൺവെൻഷൻ വന്നപ്പോൾ നമ്മൾ വചനം പറഞ്ഞതായത്, ഈശോയിൽ, ഈശോ നമ്മളോട്, ഈശോ നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും ഈശോ കുപ്പിയിൽ ശേഖരിക്കുന്നു. നമ്മുടെ അലച്ചിലുകൾ ഈശോ കാണുന്നുണ്ട്, അത് എണ്ണുന്നുണ്ട്. ഇത് ഒരു വചനം ആ സഹോദരി കഴിഞ്ഞ ആഴ്ചത്തെ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു സഹോദരൻ പറഞ്ഞതാണ്. അതായത്, എൻ്റെ മക്കൾ 3 പേരും നിരാശരായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂ വരും, അതിന് പോയി പങ്കെടുക്കും, പക്ഷേ നല്ല എളുപ്പമാണെന്ന് വിചാരിച്ചാലും റിസൾട്ട് വരുമ്പോൾ പരാജയപ്പെടും. ഈ കഴിഞ്ഞ ആഴ്ച ഏതോ ബാങ്കിൻ്റെ ഏതോ ടെസ്റ്റോ അത് ഏതോ ഇൻ്റർവ്യൂ ഇവർ കൈ പങ്കെടുത്തു. ഈ 3 മക്കളും 3 ഇൻ്റർവ്യൂവിൽ 3 രീതിയിലാണ് പഠിച്ചത്, പങ്കെടുത്തു. അവർ 3 പേരും അതിൽ പാസ്സായെന്നുള്ളതാണ്. എന്നിട്ട് ആ സഹോദരൻ വിളിച്ച് പറയാനിത്, എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഇനി ഞങ്ങളുടെ മക്കൾക്ക് ഈ ഒരു മേഖലയിൽ പാസ്സായത് അനുഗ്രഹം കിട്ടുമെന്ന് മാത്രമല്ല ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അതുവരെ എൻ്റെ മനസ്സിനൊരു മടുപ്പായിരുന്നു, പ്രാർത്ഥിച്ചിട്ട് ഒരു ഞാൻ നിലവിളിച്ചിട്ടൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ. അപ്പനും അമ്മയും ഒന്നും പോയി ആ എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിച്ചിട്ടും എന്താ ഒരു അനുഗ്രഹം കിട്ടാത്തത്, ഞങ്ങൾ ഇന്നും ഇതുപോലെ വെറുതെ കൈയോടെ ഇരിക്കുകയാണല്ലോ എന്ന് മക്കൾ കളിയാക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ ശനിയാഴ്ചത്തെ കൺവെൻഷനിൽ വന്ന് പങ്കെടുത്തപ്പോൾ, നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവ് കുപ്പിയും ശേഖരിക്കുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഈ മനുഷ്യനെ ഞങ്ങൾ ടച്ച് ചെയ്തു. അതിനുശേഷം നമ്മളത് മാധ്യമങ്ങളിൽ, അത് യൂട്യൂബിൽ അതിട്ടു. ഈ പ്രീ ടോക്ക് ആ കുട്ടികളെ കേൾപ്പിച്ചു, ഇവരത് വിശ്വസിച്ചു. പ്രിയപ്രസാദങ്ങളെ, ഇത് തന്നെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഇവർ ഈ വചനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചു, അവർക്ക് അനുഗ്രഹം കിട്ടി. അപ്പോൾ ആ മക്കൾ പറയുകയാണ്, ഇന്നും കർത്താവ് ജീവിക്കുന്നു. ഈ അനുഗ്രഹം കിട്ടിയോണ്ട് മാത്രമല്ല, ജീവിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ഇടയിലുണ്ടെന്ന് അപ്പനും അമ്മയും, ഞങ്ങൾ നിരാശപ്പെട്ടിട്ടും പ്രത്യാശ വിടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, എന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ കുടുംബത്തോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും കാത്തിരിക്കണം. നമുക്കത് അനുഗ്രഹം കിട്ടുന്നത് വരെ, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് വരെ, വിശ്വാസത്തിൽ വളരുന്നത് വരെ, സൗഖ്യം കിട്ടുന്നത് വരെ, പ്രത്യാശയിൽ നമ്മൾ കൈവിടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളും കാത്തിരിക്കണം. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശപ്പെടരുത്. കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്നവനെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ല യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസൂ
അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകരുത്. കർത്താവിൽ വിശ്വസിച്ച് വിശ്വസിച്ച് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ്, അതായത് എനിക്ക് വേണ്ടി ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചും അധരം കൊണ്ട് ഏറ്റുപറഞ്ഞും ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ആ വിശ്വാസത്തിൽ ഞാൻ വളരുകയാണ്, കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അവതാര്യം കാണിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അത് നിറവേറ്റും. നമ്മളൊരൊറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിമഗ്നനായി വചനമെഴുതിയ എല്ലാ വ്യക്തികൾക്കും കർത്താവ് വ്യക്തമായി ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കണം. ഈ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ അത് എനിക്ക് വേണ്ടിയിട്ട് ഈശോ നൽകിയതാണ്. ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്നോട് ഔദാര്യം കാണിക്കും, കർത്താവ് എന്നോട് സ്നേഹം കാണിക്കും, കർത്താവ് എന്നോട് ദയ കാണിക്കും, കർത്താവ് എനിക്ക് സമാധാനം നൽകും, കർത്താവ് എനിക്ക് സന്തോഷം നൽകും. അതുകൊണ്ടല്ലേ ഫിലിപ്പോസുകാർക്ക് എഴുതിയ ലേഖനം 4:4 നാലുപറങ്ങളും തിരുവചനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. നിങ്ങൾ ഒരു കാരണവശാലും ആകലചിത്തരാകരുത്. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. പ്രാർത്ഥനകളാലും യാചനകളാലും കൃതജ്ഞതാ സ്തോത്രങ്ങളാലും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിരന്തരം നന്ദി അർപ്പിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവ കർത്താവിൽ സന്തോഷിക്കുവിൻ. അതായത് കർത്താവ് നമ്മളോട് ഔദാര്യം കാണിക്കുന്നതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ സന്തോഷിക്കേണ്ട ഏക വിഷയം ഞാൻ തന്നെയാണ്, ഈശോ തന്നെയാണ്. വേറെ മറ്റൊന്നിലും നിങ്ങൾ ആശ്രയം വെക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് അല്ലേ പറയുന്നത്, കർത്താവിൽ സന്തോഷിച്ചോ. വീണ്ടും പറയാണ്, വീണ്ടും നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നമ്മളോട് ഔദാര്യം കാണിക്കും. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. എന്തിനാണ് ഈശോ അടുത്തെത്തുന്നത്? നമ്മളോട് ഔദാര്യം കാണിക്കാൻ, നമ്മളോട് സ്നേഹം കാണിക്കാൻ, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, നമുക്ക് സൗഖ്യങ്ങൾ നൽകാൻ, നമുക്ക് വിടുതൽ നൽകാൻ, വലിയ മാനസാന്തരം നൽകുവാൻ, പശ്ചാത്താപത്തിലേക്ക് നമ്മൾ നയിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, വിശ്വാസത്തിൽ വളരാൻ, പ്രാർത്ഥനയിൽ ഉയരാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളോട് ഔദാര്യം കാണിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തെത്തുകയാണ്. ഞാൻ നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട് ചേർന്നാണ് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൈവിരിച്ചൊടിച്ച് മദ്യസമേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും അഭിഷേകവും എനിക്ക് ധാരാളമായി ഈശോ നൽകുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരമുയർത്തി സ്വരമുയർത്തി എന്ന് വിളിച്ച് ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു എന്നെ അനുഗ്രഹിക്കാൻ. സ്വരമുയർത്തി വിളിച്ചോളുക, ഈശോയേ എന്ന് വിളിക്കട്ടെ. ഇതാ കർത്താവ് ഔദാര്യം കാണിക്കാൻ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. കർത്താവിൽ സന്തോഷിക്കുവാൻ, ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവാൻ. അവിടെ നമ്മളോട് അടുത്തെത്തിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു, നമുക്ക് സൗഖ്യങ്ങൾ നൽകുന്നു, നമുക്ക് വിടുതൽ നൽകുന്നു, നമുക്ക് വിശ്വാസം നൽകുന്നു, നമുക്ക് പ്രത്യാശ നൽകുന്നു, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു, വേദനിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക്, സ്ഥലത്തിലേക്ക്, ഇടവകളിലേക്ക്, നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളുടെയും ജീവിതത്തിൻ്റെ പ്രത്യാശീശ തിരിച്ചു കൊടുക്കുവാൻ ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും പക്കൽ കർത്താവുണ്ട്. സ്വരമുയർത്തി വിളിച്ച് ഈശോയേന്ന് വിളിക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ, രോഗപീഠകൾ, തകർച്ചകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി വിളിച്ചോളുക, ഈശോയേന്ന് വിളിക്കുക. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വേദനകളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, അവിടുന്ന് ഔദാര്യം കാണിക്കാൻ ഇതാ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അവിടുന്ന് എന്നോട് സ്നേഹം കാണിക്കാൻ ഇതാ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുകയാണ്. ഈ വചനം എൻ്റേതായി ഞാൻ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ, എൻ്റെ കുടുംബത്തിൽ അവിടുന്ന് ഇടപെടണമേ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ, എനിക്ക് അനുഗ്രഹ സമൃദ്ധിയും നൽകണമേ, പ്രാർത്ഥിക്കുവാനുള്ള മന്ദതയെല്ലാം എടുത്തു മാറ്റണമേ, എൻ്റെ കുടുംബം എൻ്റെ ജീവിതത്തിൻ്റെ അവിശ്വാസത്തെ അവിടെ നേറ്റെടുക്കണമേ. എനിക്കൊന്നിനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു പുരോഗതിയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന മേഖലയിൽ കർത്താവേ, അവിടുന്ന് എന്നോട് എപ്പോഴും സ്നേഹം കാണിച്ച്, സന്തോഷം കാണിച്ച്, ഔദാര്യം കാണിച്ച് എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കടബാധ്യതയിൽ കഴിയുന്ന മക്കളും കരമുയർത്തി വിളിക്കട്ടെ. രോഗപീഠയിൽ കഴിയുന്ന തകർച്ചയുള്ള മക്കളും ഉച്ചത്തിൽ ഈശോയേന്ന് വിളിക്കട്ടെ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇപ്പോൾ കടന്നു വരികയാണ്. രോഗപീഠകളിൽ സൗഖ്യം നൽകുകയാണ്. കുടുംബത്തിന് മക്കൾക്ക് സമാശ്വാസം നൽകുകയാണ്. സ്വരമുയർത്തി വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ കർത്താവ് കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോട് ഔദാര്യം കാണിക്കുക, ഔദാര്യം കാണിക്കുക. ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഈശോ ഔദാര്യം കാണിക്കുന്നത് പൗലോസിലെ പറയുന്ന പോലെ കർത്താവ് അടുത്തെത്തിക്കൊണ്ടാണ്. അവിടെ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ.
കർത്താവ് ഔദാര്യം കാണിക്കുമ്പോൾ നമ്മൾ ക്ഷമയുള്ളവരായിരിക്കും. ആരോടും വെറുപ്പ് വിദ്വേഷം വെച്ചു പുലർത്തരുത്. ക്ഷമാശീലത എല്ലാവരും അറിയട്ടെ. അതോടൊപ്പം ഈശോ പറയുകയാണ്, ഞാൻ നിന്നോട് ഔദാര്യം കാണിക്കാൻ നിൻ്റെ അടുത്ത് ഞാൻ കാത്തിരിക്കുമ്പോൾ നീ ചെയ്യേണ്ട എന്താണ്? നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും കർത്താവിന് സമർപ്പിക്കുകയും ആകുലത വേണ്ട, ഹൃദയം അസ്വസ്ഥമാകേണ്ട, അവിശ്വാസം വേണ്ട, ആ പറഞ്ഞ കാര്യം അങ്ങ് ഏറ്റെടുക്കുക. ഞാൻ നിൻ്റെ അടുത്തുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്, നിൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും കർത്താവുണ്ട്, അവിടുന്ന് എൻ്റെ വലതുകരം പിടിക്കുന്നു. ഹല്ലേലൂയാ. അങ്ങനെയാണ് കർത്താവ് നമ്മളോട് ഔദാര്യം കാണിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കർത്താവ് ഉണ്ട് എന്ന് ബോധ്യം നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ള തിരുവചനങ്ങളിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ ഈ ഔദാര്യം, കാത്തിരുന്ന് എന്നെ കർത്താവ് സ്നേഹിക്കുന്നു, കാത്തിരുന്ന് എന്നെ കരുണ കാണിക്കുന്നു. അനേകം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അല്ലേ, മോശ ഇസ്രാ അബ്രാഹ് ഇസ്രാഖ് യാക്കോ മോശ പ്രവാചകന്മാർ, മേജർ പ്രോഫറ്റ്സ് ആൻഡ് മൈനർ പ്രോഫറ്റ്സ്, പരിശുദ്ധമ്മയുടെ ജീവിതം, സകല വിശുദ്ധരുടെ ജീവിതം, അപ്പസ്തോലന്മാരുടെ ജീവിതം, രക്തസാക്ഷികളുടെ ജീവിതം, ഇവിടെ എല്ലാം ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് വിശുദ്ധരന്തം തുറന്നാൽ മുഴുവൻ കാണാൻ സാധിക്കുന്ന എന്താണ്? കർത്താവ് കാത്തിരുന്ന് അവരോട് ഔദാര്യം കാണിച്ച ചരിത്രമാണ്, കരുണ കാണിച്ച ചരിത്രമാണ് വിശുദ്ധരന്തം മുഴുവൻ. ഹല്ലേലൂയാ. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഞെരുക്കം അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മോശയെ കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്, അങ്ങോട്ട് പറഞ്ഞ വിടുകയാണ്. മോശയ്ക്ക് വിക്കുകാരൻ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷെ കൂട്ടുകാരനെ കൊടുക്കുകയാണ്. അഹരോനെ കൂട്ടും കൊടുത്ത് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഫറവോയുടെ ഹൃദയത്തെ കാഠിന്യപൂർണ്ണ ആക്കുകയാണ് അവിടെ. പക്ഷേ ഈശോ ഈ മോശ ഈശോയിൽ ദൈവത്തിൽ വിശ്വസിച്ചു, ഔദാര്യം കാണിച്ചു കർത്താവ് മോശയോട്. പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ ഒക്കെ കടന്നു പോയാലും ശക്തിപ്പെടുത്തി ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ മുൻപേ പോക്കും, ഞാൻ നിൻ്റെ മുൻപേ ഞാനുണ്ട്, നിൻ്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ ഔദാര്യം കാണിച്ച് കർത്താവ് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കം തുടങ്ങി നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവായിട്ട് കൂടെ നടന്ന ചരിത്രമുണ്ട്. പൂർവ്വ ജോസഫിൻ്റെ ചരിത്രം നമുക്കറിയാം. സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റ് വലിച്ചെറിയുന്നു, ഈജിപ്തുകാർക്ക് വിൽക്കുന്നു, ഏതെല്ലാം ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, അസ്വസ്ഥതകൾ, ഭാരം, ദുഃഖം, ഒറ്റപ്പെട്ട അവസ്ഥകൾ, ശൂന്യത, എന്നെ ആരും സ്നേഹിക്കാനും എല്ലാവരും അംഗീകരിക്കാനില്ല, ഞാൻ തനിയെ ഉള്ളല്ലോ എന്നൊരു ചിന്തയിൽ പൂർവ്വ ജോസഫ് കടന്നു പോകുമ്പോഴും, അതായത് എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം, എന്നോട് നിരന്തരം ആർദ്രത കാണിക്കുന്ന ഒരു ദൈവം, എന്നോട് നിരന്തരം നീതി പുലർത്തുന്ന ഒരു ദൈവം, എന്നെ നിരന്തരം സ്നേഹിക്കുന്ന ഒരു ദൈവം, എനിക്ക് രക്ഷ നൽകുന്ന ഒരു ദൈവം എന്ന വിശ്വാസത്തോടെ പ്രത്യാശയോടെ പൂർവ്വ ജോസഫിന് മുൻപോട്ട് പോകാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ ആർദ്രത കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ദൈവം ഈ പൂർവ്വ ജോസഫിലൂടെ ഇസ്രായേൽ ജനത്തിന് ഉണ്ടായ ഈജിപ്തിലുണ്ടായ അടിമത്ത ക്ഷാമത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ജനത്തെ രക്ഷിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരും കടന്നു വരികയാണ് അല്ലേ, ധാന്യം ശേഖരിച്ചു. ഇപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ഞാൻ ദൈവമാണ് എന്നെ നിങ്ങോട്ട് അയച്ചത്, നിങ്ങൾക്ക് മുൻപേ എന്നെ ഇങ്ങോട്ട് അയച്ചത് ദൈവമാണ്, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചതുകൊണ്ടൊന്നുമല്ല, കർത്താവിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കർത്താവ് നമ്മളെ ആർദ്രതയോടെ കാത്തിരുന്ന് സ്നേഹിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പീഡനങ്ങളുണ്ട്, ഞെരുക്കമുണ്ട്, അസ്വസ്ഥതയുണ്ട്, ഭാരമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാ സഹനങ്ങളും ദൈവം അനുവദിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്, വിശ്വാസമാണ്, പ്രത്യാശയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് പൂർവ്വ ജോസഫിൻ്റെ ജീവിതത്തിൽ, ദൈവമാണ് എനിക്ക് മുമ്പേ ഇങ്ങോട്ട് ദൈവമാണ് ഇങ്ങോട്ട് തന്നെ അയച്ചത്, ദൈവമാണ് അയച്ചത്. ഇതാണ് പൂർവ്വ ജോസഫിന് സ്വന്തം സഹോദരങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഉണ്ടായ അടിമത്തം, ക്ഷാമത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കാൻ, ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു വെക്കാൻ, ഫലസമൃദ്ധി നൽകാൻ ദൈവം പൂർവ്വ ജോസഫിനെ ഒരുക്കുകയാണ്. അവസാനം ഈ ജോസഫ് തന്നെ സ്വന്തം സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തുവാണ്, നിൻ്റെ സ്വന്തം സഹോദരനാണ് ഞാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, പിറുപിറുപ്പില്ല, പരാതിയില്ല. എൻ്റെ സ്വന്തം സഹോദരങ്ങൾ എനിക്കെതിരായി ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചോദ്യം ചോദിക്കലില്ല. ഒരു പ്രശ്നവും പറയാതെ അതിനെ സ്വീകരിക്കാനുള്ള കൃപ എവിടുന്ന് കിട്ടി? എനിക്ക് വേണ്ടി എന്നെ കാത്തിരുന്ന ഔദാര്യം നൽകുന്ന കർത്താവിൻ്റെ ശക്തി ഈ പൂർവ്വ ജോസഫിലേക്ക് കടന്നു ചെന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു മനോഭാവത്തോടെ അതിനെ സ്വീകരിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ എന്താണ് ഞാൻ എൻ്റെ മനസ്സിലെടുക്കുന്ന തീരുമാനം? കർത്താവ് എന്നെ
എന്നെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഔദാര്യം കാണിക്കാൻ, സൗഖ്യം നൽകാൻ, അനുഗ്രഹിക്കാൻ, സമൃദ്ധി നൽകാൻ, വിശ്വാസം നൽകാൻ, പ്രാർത്ഥിക്കാൻ, കൃപ നൽകാൻ, കുടുംബത്തിലേക്ക് അനുഗ്രഹം വർഷിക്കാൻ. ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം, കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കണം, പാപങ്ങളുണ്ടെങ്കിൽ ഏറ്റു പറയാൻ, പോയി കുമ്പസാരിക്കാൻ, എല്ലാം കുമ്പസാര കൂടെ വൈദികനോട് ഏറ്റു പറയാൻ, ഈശോയോട് ഏറ്റു പറയാനുള്ള ഒരു ഒരു അനുതാപത്തിൻ്റെ കൃപ, പശ്ചാത്താപത്തിൻ്റെ കൃപ എനിക്കുണ്ടാകണം. ഹല്ലേലുയാ. ഈ വചനം മുഴുവൻ വിശ്വാസയോഗ്യമാണെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അതരം കൊണ്ട് കർത്താവിനെ ഏറ്റു പറയണം. കർത്താവ് ഉന്നതനാണ്, കർത്താവ് സർവശക്തനാണ്, കർത്താവ് നല്ലവനാണ്, കർത്താവ് എല്ലാവരും സ്നേഹിക്കുന്നു. ആരെയും ഒരു പ്രത്യേക സ്നേഹം കാണിച്ചല്ല കർത്താവ് സ്നേഹിക്കും, എല്ലാവരോടും കർത്താവിന് ഒരേ സ്നേഹമാണ്. പാവപ്പെട്ടവനോടും അതുപോലെ തന്നെ ദരിദ്രനോടും പാപികളോടും രോഗികളോടും കുരുടരോടും തകർന്നവരോടും അധപ്പതിച്ചു പോയവരോടും കുഷ്ഠരോഗികളോടും എല്ലാവരോടും കർത്താവ് ഒരേ ഹൃദയത്തോടെയാണ് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയാ. അപ്പൊ ഈ ഒരു ഔദാര്യത്തോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും എൻ്റെ കർത്താവിനെ ആർദ്ര ഹൃദയത്തോടെ സ്നേഹിച്ചാൽ, കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ, അവിടുന്ന് നീതിമാനാണ്, നീതി എനിക്ക് നടത്തിത്തരും. കർത്താവിനെ കാത്തിരിക്കുന്ന ഭാഗ്യവാനാണ്. ഇതെനിക്ക് എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്കും പ്രഖ്യാപിക്കാൻ ഏറ്റു പറയാനുള്ള കൃപ എനിക്ക് നൽകും. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, കർത്താവ് ഔദാര്യം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം ഇപ്പം ഇരുന്ന് കർത്താവിന് നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അത്രമാത്രം ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുടെ വലിയൊരു ഭണ്ഡാകാരം കർത്താവ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടില്ലേ? അപകടങ്ങളിൽ നിന്ന് പല പ്രാവശ്യം എന്നെ രക്ഷിച്ചില്ലേ? വിശ്വാസത്തിൽ എന്നെ വളർത്തിയില്ലേ? ഏതെല്ലാം തരത്തിലാണ് കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തിയത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഒരു വലിയ വിശ്വാസത്തോടെ വേണം ഈ സമയം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ. കാരണം എന്നോട് കർത്താവ് ആർദ്രത കാണിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ നടന്നു വരുന്ന ഈ അമ്മച്ചിയുടെ ചരിത്രം, നമുക്ക് അമ്മിണി അമ്മച്ചിയുടെ ചരിത്രം നമുക്കറിയാം. ഈ ദിവസങ്ങളെല്ലാം അപകടത്തിൽപ്പെട്ട് കൈമേല കാലുമേല പലതരത്തിൽ അസ്വസ്ഥമായിരുന്ന ഇത് കർത്താവ് നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരുന്ന ഈ അമ്മച്ചിയെ കർത്താവ് ഈ മുൻപിൽ എത്തിച്ചു നിന്നാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വചനവുമായി ഒരു അത്ഭുത സൃഷ്ടിയായിട്ട് ഈ അമ്മച്ചി ഇവിടെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ്യ. കരമുയർത്തി ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഇതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, വലിയ സംഭവങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്, ആർദ്രത കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോട് നമ്മൾ ചേർന്ന് നിന്ന്, അവിടത്തോട് ഒട്ടിച്ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ വലിയ ശക്തി നമുക്ക് നൽകും. കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ്, അവരുടെ ജീവിതത്തിലാണ് കർത്താവ് ഇടപെടുന്നത്. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഇപ്പോൾ എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ ചെറിയതും വലുതുമായ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ബസ്സെയ്ത കുളക്കര അമ്മച്ചി അവിടെ ഇരുന്നു, പിന്നെ ബസ്സെയ്ത കുളക്കരയിൽ അല്ലേ, എത്ര വർഷമാണ് ആ രോഗി തളർന്നു കിടന്നത്? 38 വർഷം. വെള്ളം അനക്കുമ്പോൾ ഒന്ന് ഇറക്കാൻ ആളില്ല. ഈശോ അടുത്ത് നിന്ന് നിൽക്കുക. ഈ രോഗിയെ നോക്കി കർത്താവ് കാത്തിരിക്കുക, കർത്താവ് കാത്തിരിക്കുക. അപ്പോൾ ഈശോ അടുത്ത് നിന്ന് പറഞ്ഞു, അത് എന്താ സൗഖ്യം പറയാൻ ആഗ്രഹമുണ്ടോ? വെള്ളം അനക്കുമ്പോൾ ഇറക്കാൻ, എന്നെ കൂട്ടുക, വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കാൻ ആളില്ല. പക്ഷെ ഈശോ വെള്ളത്തിലേക്ക് ഇറക്കാനും ആ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ നേരിട്ട് സൗഖ്യം കാണിക്കാൻ ആർദ്രതയോടെ കർത്താവ് അടുത്തു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹമാണ് എനിക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്ന്. കർത്താവ് അതുപോലും ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നേരെ മുമ്പിൽ കർത്താവ് നിൽക്കുകയാണ്. അപ്പം ഞാനിതൊന്ന് വിശ്വസിച്ചാൽ മതി, എൻ്റെ ഇടതും വലതും കർത്താവുണ്ട്, എൻ്റെ മുൻപിലും പിൻപിലും കർത്താവുണ്ട്, കർത്താവ് എൻ്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്, കർത്താവ് എന്നെ അനുഗ്രഹിക്കും, രക്ഷിക്കും, എൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് വിശ്വസിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് സൗഖ്യമാണ്. അപ്പോൾ ആ സഹോദരന്, ആ 38 വർഷമായ വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുത്ത് എഴുന്നേപ്പിച്ച് വിടുകയാണ്. നീ എൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക, കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഈ ഒരു അനുഭവത്തോടെ നമ്മൾ എത്രമാത്രം കർത്താവിൽ ആശ്രയിക്കുന്നു, കർത്താവ് നമ്മളെ ഉയർത്തും, കരം പിടിച്ച് നമ്മളെ നയിക്കും. ചിലപ്പോൾ നമ്മൾ തകർന്നവനാന്ന് ചിന്ത വരും, തളർന്നു പോയത് ചിന്ത വരും, നമ്മൾ അതുപോലെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് ചിന്ത വരും. ഏതെല്ലാം തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾക്ക്, നിഷേധാത്മക ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാലും കർത്താവ് പറയും, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, നിന്നോട് ആർദ്രത കാണിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്, നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്, ഞാൻ നിന്റെ അടുക്കലുണ്ട്, നിന്റെ എല്ലാ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ ഞാൻ ഏറ്റെടുക്കും, ഞാൻ സ്വീകരിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയാ. നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധി ഞാനും കാത്തിരിക്കുക, എന്നെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ സന്നിധി ഞാനും രക്ഷിച്ചിരിക്കാൻ കാത്തിരിക്കുക, എന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഈശോയെ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞ് ഞാനും ആ സ്നേഹത്തിന് വേണ്ടി കരം നീട്ടുമ്പോൾ കർത്താവ് ഇരു കരം നീട്ടി എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. വചനം പറയുന്നുണ്ടല്ലോ സങ്കീർത്തനം 139 വചനം പറയാണ്, നിന്റെ വലതുകരം ഞാൻ പിടിച്ചിട്ടുണ്ട്, നിന്റെ മുൻപിലും പിൻപിലും ഞാനുണ്ട്. അപ്പോൾ എൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്ന കർത്താവാണെങ്കിൽ കർത്താവിൻ്റെ ശക്തി എപ്പോഴും എന്നോടുണ്ട്, എന്നോടൊപ്പമുണ്ട്. കർത്താവ് എനിക്ക് വേണ്ടി ഔദാര്യം കാണിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 4 നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. സമരിയാക്കാരി സ്ത്രീ അല്ലേ, ആ യാക്കോബിൻ്റെ കിണറ്റിനരികിൽ ഈശോ ചെല്ലുകയാണ്, യാത്ര ചെയ്ത് ഈശോ മടുത്തു, ക്ഷീണിതനായി അവിടെ പോയി ഇരിക്കുകയാണ്. ആ സമയത്താണ് ഈ സ്ത്രീ വെള്ളം കോരാൻ അവിടെ കടന്നു വരുന്നത്. ആ സ്ത്രീയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ അത് മുഴുവൻ ഈശോ ആ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സ്ത്രീ എന്താണ് പറയുന്നത്, ആ സമരിയക്കാരി സ്ത്രീ എന്താണ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ സംഭവങ്ങളും എനിക്ക് എൻ്റെ ഈശോ വെളിപ്പെടുത്തി തന്നു, എനിക്ക് വെളിപ്പെടുത്തി തന്ന കർത്താവിനെ നിങ്ങൾ പോയി കാണുക എന്ന് പറഞ്ഞാണ് പട്ടണത്തിലേക്ക് ഓടിയത്. അവിടെ എന്തെല്ലാം ചെയ്തു എന്നും പറയുന്നില്ല, എന്നെ മനസ്സിലാക്കി തന്ന ഈശോ കർത്താവിൻ്റെ രക്ഷകനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം പാപമേഖലകൾ ചെയ്തു, നന്മ ചെയ്തു, അതെല്ലാം ഓരോന്നോരോന്നായി എണ്ണി എണ്ണി വെളിപ്പെടുത്തി തന്ന ഒരു ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ ആളെ പോയി കാണുക. ഇതായിരുന്നു ആ സമരിയക്കാരിയുടെ സാക്ഷ്യം. അങ്ങനെ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു, അനേകർ ഓടി വന്ന് ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ കാണുകയാണ്, ഈശോയെ സ്നേഹിക്കുകയാണ്. ഇതേപോലെ സഹോദരങ്ങളെ, ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഈശോ കാത്തിരുന്നു. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ സമരിയക്കാരിയുടെ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങിച്ചെല്ലുകയാണ്. എങ്ങനെയാണ് ഈശോ ഇറങ്ങിച്ചെല്ലുന്നത്, ഔദാര്യത്തോടെ. നീ പാപം ചെയ്യുന്നത് കുറ്റപ്പെടുത്തിയില്ല, വിമർശിച്ചില്ല, അവിടെ പരാതി പറഞ്ഞില്ല, അവിടെ ഒരു തരത്തിലും അവർക്ക് വേദന വരത്തക്ക വിധത്തിൽ ഈശോ സംസാരിച്ചില്ല. ഈശോയെ ആരാധിക്കുക, ഈശോയെ സ്നേഹിക്കുക. ഈശോ പ്രവാചകനാണ്, ഈശോ രക്ഷകനാണ്, ഈശോ കർത്താവാണ്, ഈശോ ദൈവമാണ്, അവിടുന്ന് ഉന്നതനാണ്, അവിടുന്ന് സർവാധിപനാണ്, അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ്, അടിമത്തത്തിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നവനാണ്. ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത് വെളിപ്പെടുത്തി കൊടുത്ത് ഏക സത്യദൈവമായ ദൈവത്തെ ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്നേഹ സ്വഭാവം ഈ സമരിയക്കാരി സ്ത്രീക്ക് ഈശോയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ അവൾ ദൈവത്തെ ആരാധിക്കുകയാണ്, സത്യദൈവമായ ദൈവത്തെ ഈശോയിലേക്ക് തിരികുകയാണ്. അതോടൊപ്പം പറയുകയാണ്, ഇനി ഞാൻ വേറൊന്നും ആരെയും ആരാധിക്കുന്നില്ല, ഇതാണ് പ്രവാചകന്മാർ തുടങ്ങി കാത്തിരുന്ന രക്ഷകൻ, ഈ രക്ഷകനെ എൻ്റെ കണ്ണ് കണ്ടുകഴിഞ്ഞു. ആ ഒരു വിശ്വാസത്തോടെയാണ് അവിടെ ഹൃദയം നിറയെ സന്തോഷം. ആരൊക്കെ ഔദാര്യത്തോടെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നു അവരുടെ ഹൃദയത്തിൽ സ്നേഹം നിറയും. ഏത് സ്നേഹമാണ് നിറയുന്നത്? വിടുതലിൻ്റെ സ്നേഹം, സ്വാതന്ത്ര്യത്തിൻ്റെ സ്നേഹം, ഈശോ നൽകുന്ന സമാധാനത്തിൻ്റെ സ്നേഹം, പ്രത്യാശയുടെ സ്നേഹം, വിശ്വാസത്തിൻ്റെ സ്നേഹം, രക്ഷയുടെ സ്നേഹം, സഹിക്കാനുള്ള കൃപയുടെ സ്നേഹം ആ വ്യക്തിയിൽ ഈശോ നിറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നൽകി എന്നെ കാത്തിരിക്കുന്നവർക്ക് ഞാൻ ഔദാര്യപൂർവ്വം ഞാൻ അവർക്ക് അനുഗ്രഹം വർഷിക്കും. ഈ സമയം നമുക്ക് കരമുയർത്താം, കരമുയർത്താം. കർത്താവിൻ്റെ സ്നേഹവും കൃപയും അനുതാപവും നമുക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പശ്ചാത്തലപിക്കാൻ പറ്റുന്നില്ല, അനുദപിക്കാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പരസ്പരം പൊറുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇതാ ജീവിക്കുന്ന കർത്താവ്, എന്നെ ഉയർത്തുന്ന കർത്താവ്, എനിക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച ഉത്തതനായ ഈശോ ഇതാ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു, എൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. കരമുയർത്തി വിളിച്ച് ഈശോയേന്ന് വിളിക്കുക. വലിയ വിടുതൽ, വലിയ പാപമോചനം, വലിയ പശ്ചാത്താപം, വലിയ സൗഖ്യങ്ങൾ, വലിയ വിടുതൽ കർത്താവെ ഇപ്പോൾ ഈ സമയം എനിക്ക് നൽകണം, എൻ്റെ കുടുംബത്തിന് നൽകണം. ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കൾ ഈ ലോകത്തിൻ്റെ അതിർത്തികളിൽ വിവിധ ദേശങ്ങളിൽ കഴിയുമ്പോൾ ഞങ്ങൾ കരമുയർത്തുന്നത് ലോകത്തിലുള്ള മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിലേക്കും കർത്താവെ അവിടുത്തെ സ്നേഹത്തിൻ്റെ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചസ്വരത്തിൽ വിളിച്ചുകൊണ്ടിരിക്കട്ടെ, ഈശോയേ എന്ന് വിളിക്കുക. രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന സമയമാണ്, സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന സമയമാണ്, കാരുണ്യം വർഷിക്കുന്ന സമയമാണ്. പോരാ പോരാ, ഉച്ചത്തിൽ സ്വരമുയർത്തി സ്തുതി പാടിയോ എൻ്റെ.